ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് പോവാണ്. 11 മണിക്കുള്ള വന്ദേ ഭാരത് കൊച്ചി ട്രിവാൻഡ്രം, അതിൽ ഞങ്ങൾ പോവാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ട്രെയിൻ യാത്ര. എന്താണെന്നറിയത്തില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ല. പിന്നെ വന്ദേ ഭാരത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയൊക്കെ ഉള്ളൊരു ട്രെയിനായതുകൊണ്ട് അതിലെ യാത്ര വലിയ കുഴപ്പമില്ല. മുരളിയുടെ ഈ കാറ് ഇപ്പം ഈ റോഡൊക്കെ കുറച്ച് മോശമായി കിടക്കുന്നതുകൊണ്ട് പിന്നെ എൻ്റെ കാലും പ്രശ്നവും. കാറിൽ അത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ വന്ദേ ഭാരത് ആകുമ്പോൾ ഒരു 3 മണിക്കൂറിനുള്ളിൽ എത്തുമല്ലോ. ഫുഡ് ഞാൻ വെജിറ്റേറിയനും പുള്ളിയുടെ നോൺ വെജുമാണ് പറഞ്ഞത്. നോൺ വെജിൽ ലഞ്ചാണ് ഞങ്ങൾക്ക് വെച്ചാൽ 11 മണിക്കുള്ള ട്രെയിനിലത് ചോറ്, മുരളിയുടെ ചിക്കൻ കറി, എനിക്കൊരു വെജ് നല്ല കറിയായിരുന്നു കേട്ടോ, വെജ് കറി നല്ലതായിരുന്നു. പിന്നെ സാമ്പാർ, ചപ്പാത്തി, തൈര്, പിന്നെ സേമിയ പായസം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഒരു ഊബറൊക്കെ പിടിച്ച് അവിടെ വീട്ടിലോട്ട് ചെന്നു. എൻ്റെ വേഷം, ഞാൻ മുരളിയേട്ടൻ്റെ ഒരു ടീഷർട്ടും ലുങ്കിയാണ് അവിടെ തേക്കുന്നത്. ഞാൻ വീട്ടിലുണ്ടായിരുന്നുള്ള ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. അവിടെ വീട്ടിൽ എൻ്റെ പഴയ ഡ്രസ്സൊക്കെ എടുപ്പുണ്ട്, പക്ഷെ അത് ഭയങ്കര പൊടി പിടിച്ചിരിക്കുകയാണ്. അവിടെ കുറച്ച് നാൾ ഇങ്ങനെ അലമാരി ഇരിക്കുമ്പോഴത്തേക്ക് നല്ല പൊടിയാവുന്നുണ്ട്. അവിടെ അങ്ങനെയാണ്, നല്ല പൊടി പൂപ്പലൊക്കെ ആവും. എനിക്ക് ഭയങ്കരമായിട്ട് തുമ്മൽ പിടിക്കും, അതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത് അടുത്ത ദിവസം രാവിലെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് എത്തിയത്. ആക്ച്വലി എനിക്ക് എവിടെ നിന്ന് പറഞ്ഞ് തുടങ്ങണം എന്നറിയത്തില്ല. ഞാൻ ആദ്യം കാര്യം പറയാം. ഞാൻ ആറ്റുകാൽ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു പൊങ്കാല ഇടാനായിട്ടാണ് ട്രിവാൻഡ്രത്ത് മെയിനായിട്ട് വന്നത്. അത് അങ്ങനെ ഇടാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ തിയറി ചോദിച്ചാൽ അങ്ങനൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. എനിക്ക് ആറ്റുകാൽ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു പൊങ്കാല ഇടണം എന്ന് തോന്നിയത്, ഇങ്ങനെ പൊങ്കാലയുടെ ദിവസം അല്ലാതെ വേറെ ദിവസങ്ങളിൽ ഇടാമോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും പറയാനറിയത്തില്ല. അങ്ങനെ മനസ്സിലൊരു ആഗ്രഹം വന്നു, ദേവിക്ക് വേണ്ടി ഒരു പൊങ്കാല വീട്ടിൽ തന്നെ ഇടണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ആ ഒറിജിനൽ പൊങ്കാല ഇടുന്നത് പോലെ തന്നെ എല്ലാം ചെയ്ത് വീട്ടിൽ തന്നെ ഇടാൻ തോന്നി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിനി പറയാം. ബിഹൈൻഡ് ഒരു കാരണം ഉണ്ടാവുമല്ലോ നമുക്ക് ഇങ്ങനെ തോന്നാനായിട്ട്. അത് എന്താണെന്ന് വെച്ചാൽ, നന്ദു ആറ്റുകാൽ അരങ്ങേറ്റം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡേറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിരുന്നത്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. ആ ഒരു പകുതി പ്ലാനിങ് നന്ദുവിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്തിരുന്നത് 2020 ഓഗസ്റ്റ് 22 ആണ്. അതൊരു സാറ്റർഡേ ആയിരുന്നു കേട്ടോ, അത് ഞങ്ങൾ ചെയ്യാനിരിക്കുന്നത് സാറ്റർഡേ ആണ്. എന്നുവെച്ചാൽ നന്ദുവിന് ആദ്യമേ സാറ്റർഡേ സൺഡേ, നന്ദുവിൻ്റെ ഫ്രണ്ട് സൺഡേ, നന്ദുവിന് ആദ്യമേ ചെയ്ത് എല്ലാം സമാധാനമായിട്ടിരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നന്ദു ഫസ്റ്റ് സാറ്റർഡേ തന്നെ വേണമെന്ന് പറഞ്ഞ്. പിന്നെ നന്ദുവിനെ പഠിപ്പിക്കുന്ന സഹദേവൻ മാസ്റ്റർ ഷീല ടീച്ചറും അവർ ആ കലാക്ഷേത്ര ട്രഡീഷണൽ രീതിയിലാണ് അരങ്ങേറ്റം ചെയ്യിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരു കുട്ടിയുടെ പെർഫോമൻസ്, അതും വരുന്നവർക്കെല്ലാം ഫുഡൊക്കെ കൊടുത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഫുഡ് കൊടുക്കാനുള്ള ഹോള്, പിന്നെ സ്റ്റേജ് എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആറ്റുകാലിൽ. എൻ്റെ കല്യാണത്തിന് സദ്യ പ്രിപ്പയർ ചെയ്ത ആളെ തന്നെ വിളിച്ചിട്ട്, അത് ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്, അപ്പോൾ പുള്ളിയെ തന്നെ വിളിച്ചിട്ട് നന്ദുവിൻ്റെ അരങ്ങേറ്റത്തിന് ഡിന്നറിന് വേണ്ടിയിട്ട് ഫുഡെല്ലാം കേറ്റർ ചെയ്യാനായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് ഈ ഡേറ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. കാരണം പുള്ളി ഇപ്പം ഭയങ്കര ബിസിയാണ്, ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇതേപോലെ അരങ്ങേറ്റത്തിന് ഇതിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഫുഡിന് കേറ്റർ ചെയ്യാൻ വരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിരുന്നത്. നന്ദു 7 ഐറ്റമാണ് അരങ്ങേറ്റത്തിന്, അത് സിംഗിൾ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതാണ് കേട്ടോ. നന്ദു 7 ഐറ്റം, നന്ദു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അരങ്ങേറ്റം ചെയ്യാനായിട്ട്. സാറിൻ്റെ ടീച്ചറുമായിട്ട് അവിടെ കൂടെ ടീച്ചറുണ്ട്, സാറിൻ്റെ വൈഫ് ടീച്ചറുമായിട്ട് എല്ലാം എന്തൊക്കെ ഐറ്റംസാണ് പഠിക്കുന്നതൊക്കെ പ്ലാൻ ചെയ്ത്. സാറ്റർഡേ നന്ദു, നെക്സ്റ്റ് ഡേ നന്ദുവിൻ്റെ വേറെ ഫ്രണ്ട് വൃന്ദയും, ഇവർ രണ്ടുപേരും സാറ്റർഡേ സൺഡേ ഓരോരുത്തരോടെ കളിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. എല്ലാം പക്ക സെറ്റാക്കി എന്നിട്ട് പ്രാക്ടീസൊക്കെ ഇങ്ങനെ തുടങ്ങാനായിട്ടൊക്കെ റെഡി ആയിരുന്നതാണ്. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നന്ദുവിൻ്റെ അരങ്ങേറ്റം കാണണം എന്നുള്ളത്. കാരണം എനിക്കങ്ങനെ പെർഫെക്റ്റായിട്ട് ഭരതനാട്യമൊന്നും പഠിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ അവിടെ വെച്ചും കല്യാണം കഴിഞ്ഞിട്ടാണ് മോഹിനിയാട്ടം സാറിൻ്റെ അടുത്ത് പഠിച്ചു തുടങ്ങിയത്. അപ്പം സാറിന് അറിയാം, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നന്ദുവിനെ ആ ഇങ്ങനെ അരങ്ങേറ്റമായിട്ട് ഒറ്റയ്ക്ക്, അല്ലാതെ അവിടെ പെർഫോം ചെയ്യാറുണ്ടായിരുന്നു നന്ദു, അല്ലാതെ ഇങ്ങനെ അരങ്ങേറ്റം എന്ന് പറഞ്ഞൊരു 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരാ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്നൊരു ഇതാണ്. 7 ഐറ്റമൊക്കെ കളിച്ചിട്ട് അത് കാണാനായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയുന്നത് കുട്ടികൾക്കൊക്കെ. അതുകൊണ്ട് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം നന്ദുവിനത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്കൊരാഗ്രഹം നന്ദുവിന് വേണ്ടി നന്ദുവിനെ സമർപ്പിച്ചുകൊണ്ട് എനിക്കത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനിപ്പം അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ ഡാൻസ് പഠിക്കുന്നത് ഭരതനാട്യമാണ് പഠിക്കുന്നത്. അപ്പം ഗുരുവായൂരാണ് എൻ്റെ അരങ്ങേറ്റം. അപ്പം നന്ദുവിൻ്റെ ബർത്ത്ഡേ അന്നാണ് ഗുരുവായൂർ ആ ഡേറ്റ് ശരിയായി കിട്ടിയത്. വെച്ചാൽ ഇപ്പം ഗുരുവായൂർ കിട്ടാൻ ഭയങ്കര പാടുമാണ്. ഇവൻ ഞങ്ങൾ സാറ്റർഡേ സൺഡേ ആണ് ഞാൻ എന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അത് നോക്കിക്കൊണ്ടിരുന്ന ഡേറ്റ്. അപ്പം ചിങ്ങത്തിന് തന്നെ ഡേറ്റ് കിട്ടി, സെപ്റ്റംബർ 21 ആണ് ഡേറ്റ് കിട്ടിയത്. അതിന് ഇൻവിറ്റേഷൻ ഒക്കെ ഇട്ടിക്കഴിഞ്ഞ് പോസ്റ്റായിട്ട് ഇടാൻ കേട്ടോ, പറ്റുന്നവർ വരണം. സെപ്റ്റംബർ 21 ആണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ ബർത്ത്ഡേ അന്നത് ആ ലോട്ട് കിട്ടി, ലോട്ട് ഇട്ടാണ് ഇപ്പോൾ അവിടെ എടുക്കുന്നത്. ലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. അതാണ് ഞാൻ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഇന്ന്
ഒത്തിരി അത്ഭുതങ്ങൾ നടന്ന ദിവസമാണെന്നൊക്കെ പറഞ്ഞത്. അപ്പം അത് ശരിയായി, അതൊരു ഭയങ്കര അത്ഭുതം. സാറ്റർഡേ തന്നെ അത് കിട്ടി, അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പം ഞാൻ പൊങ്കാല ഇട്ട് കഴിഞ്ഞ കേട്ടോ അതൊക്കെ ശരിയായത്. അപ്പം പൊങ്കാലയൊക്കെ ഇട്ട് അത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പം അത് നന്ദു ആറ്റുകാൽ ചെയ്യുന്നത് കൊണ്ട് ആറ്റുകാൽ ദേവിക്ക് സമർപ്പിച്ച് അവിടെ ഇടണം തോന്നി. അപ്പം ഞങ്ങളുടെ ടീച്ചർ ഇവിടെയല്ലേ, അതുകൊണ്ട് ഗുരുവായൂരാണ് ഇവിടെ ചെയ്യിക്കുന്നത്. ഞാനിവിടെയല്ലേ, എറണാകുളത്തല്ലേ പഠിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്, ഞാനൊരു ഞങ്ങളൊരു 7 പേരുണ്ട്. 5 ഐറ്റമാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നന്ദുവിൻ്റെ അത്രയും ഒന്നും ചെയ്യാൻ പറ്റുമോ അറിയില്ല, അറിയില്ല അല്ല, നന്ദുവിനെ പോലെ അത്ര ഞാൻ പഠിച്ചിട്ടില്ല. നന്ദു KG തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച നല്ലൊരു ഡാൻസറാണ്. ഞാൻ ഇപ്പം പറഞ്ഞിട്ടും പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ നന്ദുവിന് വേണ്ടി അത് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഇതാണ് നന്ദു ചെയ്യാനിരുന്ന സ്റ്റേജ്. ആ സ്റ്റേജിൻ്റെ അവിടെ പോയി നിന്നപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നന്ദു ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ആറ്റുകാലിലെ ഡാൻസ് കളിക്കുന്ന സ്റ്റേജാണിത്. ഈ സ്റ്റേജിൽ നിന്ന് നന്ദു കളിക്കുന്നതൊക്കെ ഞാൻ ആലോചിച്ചു. പൊങ്കാലയിട്ട് ഞങ്ങൾ ആറ്റുകാലിൽ തൊഴാൻ പോയി. ഇതാണ് ആറ്റുകാലിലെ സ്റ്റേജാണ് കേട്ടോ ഇത്. ഞാനിങ്ങനെ നന്ദു അവിടെ നിന്ന് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഇതിപ്പം വൈകുന്നേരം മുല്ലേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പാർട്ടി ഉണ്ട്. മുല്ലേട്ടൻ്റെ ഫ്രണ്ടും മുല്ലേട്ടൻ്റെ സ്കൂൾ ഫ്രണ്ടാണ് കേട്ടോ. സ്കൂൾ ഫ്രണ്ട് ഇപ്പോൾ പുള്ളി ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് എക്കോ വെൽത്ത് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ. അപ്പോൾ അവരാണ് മുല്ലേട്ടൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവരെന്ന് പറഞ്ഞാൽ പുള്ളി ചെറിയ മുല്ലേട്ടൻ്റെ 1ാം ക്ലാസ് തൊട്ടുള്ള 1ാം ക്ലാസ്സാണോ KG ആണോ അതെനിക്ക് അറിഞ്ഞൂടെ. 1ാം ക്ലാസ് ഉള്ള ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ അതിന് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അമ്മയും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ ട്രാൻ്റെ തോബായി താമര എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. അവിടെ ലുലുവിൻ്റെ ഓപ്പോസിറ്റാണത്. നല്ലൊരു ഇവൻ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം എന്റെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന 2-3 ദിവസം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കണ്ണാടി എടുത്തോട്ടെ. മഞ്ഞ വെച്ച വൃത്തിയോടെ ഉണ്ടോ? പല കളറിലെ പൂവുകൾ. ഇത്രയും പൂവുകളുണ്ട്, പച്ച, ഓറഞ്ച്, പിങ്ക്. കുറേ നാട്ടിൽ പച്ച ഞാൻ രാവിലെ എൻ്റെ 2 സ്കൂൾ മേറ്റ്സിനെ കാണാൻ പോയിരിക്കുമായിരുന്നു കേട്ടോ. അമ്മയുടെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഞങ്ങൾ ഒരു റെൻ്റേ കാർ വണ്ടി എടുത്തേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഓടിക്കാൻ എക്സ്പേർട്ടായി കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടി എടുത്തുകൊണ്ട് ഓടിക്കാൻ കുഴപ്പമില്ലായിരുന്നു. അപ്പം സ്കൂൾ ഫ്രണ്ട്സിനെ കണ്ടിട്ട് വൈകുന്നേരം ഞങ്ങളുടെ ട്രെയിൻ, റിട്ടേൺ ട്രെയിൻ. അപ്പം ഞങ്ങൾ എൻ്റെ നന്ദുവിൻ്റെയും ഡാൻസിൻ്റെ സാധനങ്ങൾ അവിടെ ഷാർജ് ചെയ്ത് അങ്ങനെ കാർഗോ വന്നതുകൊണ്ട് ആ പെട്ടി ഇവിടെ തന്നെ അങ്ങ് ട്രിവാൻഡ്രത്ത് വെച്ചേക്ക്. വീട്ടിൽ ഇവിടെ ഫ്ലാറ്റിൽ കൊണ്ടുവെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പം ഇത് നന്ദുവിൻ്റെ ഡാൻസിൻ്റെ ഡ്രസ്സാണ്. ഞാൻ ജസ്റ്റ് ഡ്രസ്സൊക്കെ വെറുതെ തുറന്ന് നോക്കിയതാണ്. പിന്നെ ഓർണമെൻറ്റ്സ് എനിക്ക് ഉപയോഗിക്കാമെന്നൊക്കെ അങ്ങ് കൊണ്ടുപോകാമല്ലോ, വീട്ടിൽ കൊണ്ടുവെക്കാമല്ലോ, ഇനി ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നും എടുത്ത് നോക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.